എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല. ഇന്ന് നമുക്ക് കുറച്ച് വർക്ക്, ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നമുക്കിന്ന് ഇച്ചിരി വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഹെയർ സ്മൂത്തനിങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്ന ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ലുക്കും കാണിക്കുന്നുണ്ട്. ഇനി കൊല്ലത്തുള്ള ആരെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഹെയർ സ്മൂത്തനിങ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ വീട്ടിലേക്ക് പോര്, നല്ല അടിപൊളിയായിട്ട് ഹെയർ സ്മൂത്തനിങ് ചെയ്ത് തരും. ഓൺ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹെയർ സ്മൂത്തനിങ് ചെയ്യാൻ പോകുന്ന ഹെയർ അത്യാവശ്യം കേളായിട്ടുള്ള ഹെയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുടി പിന്നെ നമുക്ക് അഴിച്ചിട്ടുണ്ട് എന്നാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. കേള് ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കേളായിട്ട് തന്നെ കിടക്കണമെന്ന് താല്പര്യമുള്ളവരുടെ അടുത്ത് ഞാൻ പറയുന്നില്ല. ചിലരെപ്പോഴും പറയും കേളായിട്ട് കിടക്കുന്ന മുടികൾ എത്ര കെട്ടിവെച്ചാലും നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തില്ല, കെട്ടിയതുപോലെ തോന്നത്തില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയുമോയെന്ന് ചിലർ ചോദിക്കാറുണ്ട്, ചിലർക്ക് പേടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നമ്മളിത് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിനെ ഫോളോ ചെയ്യണം. കാരണം നമ്മുടെ ഹെയറിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മന്ത്ലി സ്പാ ചെയ്ത് കൊടുക്കണം, പിന്നെ ഇതിൻ്റെ ആയ കണ്ടീഷണർ, അതിൻ്റെ ആയ ഷാമ്പൂ, പിന്നെ നമ്മൾ സിറം യൂസ് ചെയ്യും, ഓയിലിന് പകരമായിട്ട് സിറം യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ മുടി കിടക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രീമെല്ലാം തേച്ച് കൊടുത്ത് നമ്മളവിടെ ആളെ ഇരുത്തിയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, മുടി ഒന്ന് കൊണ്ട കെട്ടിത്തരണം, ഒന്ന് പൂ വയ്ക്കണം, അവർക്ക് ഓണ സെലിബ്രേഷൻ നടക്കുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ആ മുടിയൊന്ന് ഞാൻ കൊണ്ട കെട്ടി കൊടുത്തു, അതിന് ശേഷം പൂ ഒന്ന് വട്ടത്തി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് നടന്ന കാര്യമാണ്, മുടി കെട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊന്നും ഓർത്തില്ല കേട്ടോ. പെട്ടെന്ന് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ അടുത്ത വർക്ക് വന്ന് അന്നേരം ഓർത്തത് എന്നാൽ പൂ വയ്ക്കുന്നതെങ്കിലും കാണിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പൂവൊക്കെ ഇതാ വട്ടത്തിൽ ഇതാ വെച്ച് സ്ലൈഡെല്ലാം കൊത്തി കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ കൊണ്ട കെട്ടിയിട്ട് പൂ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഹെയർ സ്മൂത്തനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ക്രീമൊക്കെ കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ മുടി അയൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ സമയം വേണം കേട്ടോ അയൺ ചെയ്ത് തീരണമെങ്കിൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി വീഡിയോ മാറ്റിയിട് എന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഇടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോയുടെ യൂവേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്റ്റിച്ചിങ് വീഡിയോ മാത്രമാണ് ആൾക്കാർ കാണുന്നത്, അല്ലാത്ത വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും കാണണ്ട, ആരും നോക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെയിലി സ്റ്റിച്ചിങ് വീഡിയോ എന്ന് വിടുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെയർ സ്മൂത്തനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സൂപ്പറായിട്ട് ഇതാ മുടി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, മുടി ഇങ്ങനെ കയ്യിൽ കിടക്കുമ്പോഴത്തേന് ഒഴുകുകയാണ് കേട്ടോ. ആദ്യം നിങ്ങൾ ഹെയറിൻ്റെ ആ ലുക്ക് കണ്ടതല്ലേ, ഇപ്പോൾ കണ്ടെന്ത് ഭംഗിയായി നോക്കിക്കേ. അപ്പോൾ ഈ ഹെയർ സ്മൂത്തിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ കൊല്ലത്തുള്ളവരാണെങ്കിൽ നേരെ കാവനാട്ടേക്ക് പോരെ കേട്ടോ. കൊല്ലം കാവനാട് ആണ് സ്ഥലം, അങ്ങോട്ട് പോരെ. ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ സ്മൂത്തനിങ് ചെയ്ത കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.